ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് കമ്മ്യൂണിറ്റി ടാബിനെ കുറിച്ചും അതുപോലെ അതിൽ വന്ന ഒരു അപ്ഡേറ്റിനെ കുറിച്ചും അതെങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളതിനെ കുറിച്ചുമാണ്. നമുക്കറിയാം, നമ്മുടെ ചാനലിൽ കമ്മ്യൂണിറ്റി ടാബ് എനേബിൾഡ് ആയി കിട്ടണമെങ്കിൽ മിനിമം 500 സബ്സ്ക്രൈബേഴ്സ് ആവേണ്ടതുണ്ട്. 500 സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ യൂട്യൂബ് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് കമ്മ്യൂണിറ്റി ടാബ് എനേബിൾഡ് ആക്കി തരുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കമ്മ്യൂണിറ്റി ടാബ് കാണാൻ കഴിയും. കമ്മ്യൂണിറ്റി ടാബ് ഒരു ക്രിയേറ്ററിക്ക് എങ്ങനെ ഉപകാരപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ ഒരു ക്രിയേറ്റർ അവരുടെ വ്യൂവേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് അവരുടെ യൂട്യൂബ് ചാനലിൽ ചെയ്യുന്ന വീഡിയോസിലൂടെയാണ്. എന്നാൽ 500 സബ്സ്ക്രൈബേഴ്സായി കമ്മ്യൂണിറ്റി ടാബ് എനേബിൾഡ് ആയി കഴിഞ്ഞാൽ വീഡിയോസിലൂടെ മാത്രമല്ല അവർക്ക് നമുക്ക് പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാം. ടെക്സ്റ്റായിട്ട് അല്ലെങ്കിൽ ഇമേജുകളൊക്കെ ആയിട്ട് നമുക്ക് പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ പ്രേക്ഷകരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാം. അതുപോലെ നമുക്ക് വോട്ടിംഗ് ഒക്കെ സംഘടിപ്പിക്കാം, പോളുകൾ രേഖപ്പെടുത്താം, അതുപോലെ അതിനുള്ള ഓപ്ഷൻ കൊടുക്കാം. നമ്മളുടെ അഭിപ്രായങ്ങളും കാര്യം എന്ത് വേണമെങ്കിലും നമുക്കൊരു സോഷ്യൽ മീഡിയ ഫേസ്ബുക്കൊക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്കുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മുടെ എന്താണോ പ്രേക്ഷകരുമായിട്ട് നമുക്ക് പറയാനുള്ളത് അത് വീഡിയോയിലൂടെ അല്ലാതെയും നമുക്ക് നമ്മുടെ പ്രേക്ഷകരുമായിട്ട് സംവദിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് കമ്മ്യൂണിറ്റി ടാബിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മാത്രമല്ല, നമ്മുടെ പ്രേക്ഷകരെ എപ്പോഴും നമ്മുടെ ചാനലിൽ എൻഗേജ്ഡ് ആക്കി നിലനിർത്താനും കമ്മ്യൂണിറ്റി ടാബ് നമ്മളെ സഹായിക്കുന്നുണ്ട്. നമ്മുടെ പഴയ വീഡിയോസൊക്കെ പ്രൊമോട്ട് ചെയ്യാനും അതല്ലെങ്കിൽ നമ്മുടെ നിലവിലെ വീഡിയോസിൻ്റെ ലിങ്കുകൾ ഷെയർ ചെയ്യാനും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ചാനൽ പ്രൊമോട്ട് ചെയ്യാനൊക്കെ നമുക്ക് കമ്മ്യൂണിറ്റി ടാബ് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിറ്റി ടാബിൽ എപ്പോഴും യൂട്യൂബ് അപ്ഡേറ്റ് വരുത്താറുണ്ട്. അങ്ങനെ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു അപ്ഡേറ്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. നമുക്കറിയാം, കമ്മ്യൂണിറ്റി ടാബിലെ ഏറ്റവും നല്ല ഓപ്ഷൻസുകളിൽ ഒന്നാണ് നമുക്കതിൽ പോള് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ നമുക്കതിൽ വോട്ടിംഗ് സംഘടിപ്പിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ നിലവിൽ അത് നമുക്കൊരു ടെക്സ്റ്റായിട്ട് മാത്രമാണ് വോട്ടിംഗ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ അതിൻ്റെ കൂടെ ഇമേജ് രേഖപ്പെടുത്താൻ അല്ലെങ്കിൽ ഇമേജ് ആഡ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഒന്നുകൂടി പ്രേക്ഷകർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പോളുകൾ ഇപ്പോൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് യൂട്യൂബ് കമ്മ്യൂണിറ്റി ടാബിൽ കൊണ്ടുവന്ന ഒരു അപ്ഡേറ്റാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളത് നോക്കാം. ആദ്യം നമുക്ക് കമ്മ്യൂണിറ്റി ടാബ് ഓപ്പൺ ചെയ്യാം. ഇതിനായി യൂട്യൂബ് ആപ്പ് ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് താഴെ കാണുന്ന ആ ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് താഴെ ക്രിയേറ്റ് എ പോസ്റ്റ് എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിലെ പോസ്റ്റിലേക്ക് പോകുന്നതാണ്. ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ചാനലിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത ശേഷം യുവർ ചാനൽ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പ്ലേലിസ്റ്റ്, ഹോം ബട്ടണൊക്കെ കാണാം. ജസ്റ്റ് ഒന്ന് സൈഡിലോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി എന്ന് കാണാം. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ഇവിടെ താഴെ കാണുന്ന ഈ ഒരു പോൾ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോൾ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ രണ്ട് ഓപ്ഷൻ വന്നിട്ടുണ്ട്, ഇമേജ്, ടെക്സ്റ്റ്. ഇതാണ് പുതിയൊരു അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സാധാരണ നമ്മൾ ടെക്സ്റ്റ് വഴി നമുക്ക് പോൾ ക്രിയേറ്റ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിന് മുന്നേ നമുക്ക് കിട്ടിയിരുന്ന ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് അതിൻ്റെ ഒരു ഡിഫറൻറ്റ് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്തു, ഇതിൽ ഏതിലാണ് നിങ്ങൾ കൂടുതൽ സമയം ചിലവഴിക്കുന്നത് എന്നുള്ളതൊരു ഒരു ഓപ്ഷൻ, ഒരു ക്വസ്റ്റ്യൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് ആൻസറായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഫേസ്ബുക്കും യൂട്യൂബും ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്മൾ അവിടെ ആഡ് ചെയ്തു. ശേഷം നമുക്ക് ആഡ് ഓപ്ഷൻ എന്നുള്ളത് കാണാം. അതായത് നമുക്ക് ഇവിടെ ആൻസർ നമുക്കൊരു ഓപ്ഷൻ കൊടുക്കാൻ കഴിയും. അപ്പോൾ ഞാൻ ആദ്യത്തേത് ഫേസ്ബുക്ക് എന്ന് കൊടുക്കുകയാണ്, രണ്ടാമത്തേത് യൂട്യൂബ് എന്ന് കൊടുക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ ആഡ് അനദർ ഓപ്ഷൻ എന്ന് കൊടുത്തിട്ട് കൂടുതൽ വേണമെങ്കിൽ ഓപ്ഷൻസ് നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ വേണ്ട, നമ്മൾ രണ്ടും ക്ലോസ് ചെയ്യാണ്. നമ്മൾ രണ്ട് ഓപ്ഷൻ മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്. ശേഷം നമുക്കത് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാനിത് പോസ്റ്റ് ചെയ്യുന്നില്ല, ഞാൻ ജസ്റ്റ് ഒരു ഡെമോ കാണിക്കുന്നത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഷെഡ്യൂൾ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ നമ്മളത് ഒറിജിനലായിട്ട് ഇപ്പോൾ ചെയ്യുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് ഷെഡ്യൂൾ ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ആ ഒരു പോസ്റ്റ് നോക്കാം. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ അത് ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇങ്ങനെയാണ് ഈ ഒരു പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിലേതിലാണ് നിങ്ങൾ കൂടുതൽ സമയം ചിലവഴിക്കുന്നത് എന്ന് പറഞ്ഞ് ഫേസ്ബുക്ക്, യൂട്യൂബ് രണ്ട് ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് അത്ര അട്രാക്റ്റീവ് അല്ല. ഇത് അട്രാക്റ്റീവ് അല്ല എന്നുള്ളത് നിങ്ങൾ അടുത്ത ഒരു പോൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുക. അപ്പോൾ നമ്മൾ വീണ്ടും കമ്മ്യൂണിറ്റി ടാബ് ഓപ്പൺ ചെയ്തു. നമ്മൾ വീണ്ടും പോൾ എന്നുള്ള ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ നമ്മൾ ഇമേജ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇമേജ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് നമ്മൾ ആ ഒരു പുതിയൊരു ലേഔട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ആദ്യം നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യൻ അവിടെ കൊടുത്തു, ഇതിലേതിലാണ് നിങ്ങൾ കൂടുതൽ സമയം ചിലവഴിക്കുന്നത് എന്നുള്ളത്. ഇനി നമുക്ക് ഒരു പിക്ചർ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനുകളുണ്ട്. അപ്പോൾ രണ്ട് ഓപ്ഷനാണ് അവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു പിക്ചർ ആഡ് ചെയ്യാനുള്ള അവിടെ ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗാലറിയിലോട്ട് പോകുന്നതാണ്. അവിടെ നമ്മൾ ഫേസ്ബുക്കിൻ്റെ ഐക്കൺ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ആഡ് ചെയ്തു. ഇനി രണ്ടാമത്തേതിൽ നമ്മൾ വീണ്ടും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ യൂട്യൂബ് എടുത്തു, അങ്ങനെ യൂട്യൂബും അപ്ലോഡ് ആയിട്ടുണ്ട്.
ഇപ്പോൾ രണ്ട് ഓപ്ഷൻ അവിടെ വന്നിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇനി നേരത്തെ പറഞ്ഞ പോലെ ആഡ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ പിക്ചറുകൾ ആഡ് ചെയ്യാം. ഇപ്പോൾ ജസ്റ്റ് ആഡ് ഓപ്ഷൻ കൊടുക്കുമ്പോൾ അവിടെ വീണ്ടും രണ്ട് പിക്ചർ വന്നിട്ടുണ്ട്. മാക്സിമം നാല് ഓപ്ഷനേ നമുക്ക് കൊടുക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ വീണ്ടും ജസ്റ്റ് ഒരു ഡെമോക്ക് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഒരു ഓപ്ഷന് ഒരു ഫോട്ടോ ആഡ് ചെയ്യുകയാണ്. അതുപോലെ വീണ്ടും അങ്ങനെ നാല് ഓപ്ഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് അതവിടെ ആ ഒരു ഡിലേറ്റ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ഡിലേറ്റ് ചെയ്യാം. അതിൻ്റെ അപ്പുറത്ത് എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണെങ്കിൽ എഡിറ്റും ചെയ്യാം. അത്യാവശ്യം വലിയ സൈസിലുള്ള ഫോട്ടോ ഒക്കെ ആണെങ്കിൽ നമുക്കതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇവിടെ ഇതിന് പെർഫെക്റ്റ് ആയതുകൊണ്ട് ഞാനത് എഡിറ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഡിലേറ്റ് ചെയ്ത് ഒഴിവാക്കുകയാണ്. നമ്മൾ രണ്ട് ഓപ്ഷൻ മാത്രമാണ് കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഓപ്ഷൻ വൺ എന്നുള്ളിടത്ത് വേണമെങ്കിൽ നമുക്കൊരു നെയിം കൊടുക്കാം. ഇപ്പോൾ ഫേസ്ബുക്കാണ് നമ്മൾ ഓപ്ഷനായിട്ട് നൽകുന്നത്. അപ്പോൾ നമ്മൾ ഫേസ്ബുക്ക് എന്നുള്ളത് അവിടെ എഴുതി കൊടുക്കുന്നുണ്ട്. അതുപോലെ ഓപ്ഷൻ ടുവിൽ യൂട്യൂബ് എന്നുള്ളത് നമ്മളൊരു നെയിം കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ രണ്ടിനും നെയിമും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ പോളി ഏകദേശം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാനിത് ഒറിജിനലായിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് ഞാനത് പോസ്റ്റ് ചെയ്യുകയാണ്. എൻ്റെ കമ്മ്യൂണിറ്റി വാളിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ആ ഒരു പോളും ഇതും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ ഇത് കൂടുതൽ അട്രാക്റ്റീവായിട്ട് തോന്നുന്നുണ്ട്. ഇതിലേതിലാണ് നിങ്ങൾക്ക് കൂടുതൽ സമയം ചിലവഴിക്കുന്നത് എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൻ്റെ യൂട്യൂബിൻ്റെയും ഓപ്ഷൻ അവിടെ ഒരു പിക്ചറായിട്ട് വരുന്നത് കൊണ്ട് നമുക്ക് കാണുമ്പോൾ പെട്ടെന്ന് ക്ലിക്ക് ചെയ്യാൻ തോന്നും. അപ്പോൾ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഒരു ടെക്സ്റ്റായിട്ട് ചെയ്ത പോളാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. നമ്മൾ ഇമേജ് വഴി രണ്ടാമത് ക്രിയേറ്റ് ചെയ്തതാണ് റൈറ്റ് സൈഡിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവും ഇതിലേതാണ് ഏറ്റവും നല്ല ഭംഗിയിൽ ആഡ് ആയിട്ടുള്ളത് എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞ് നോക്കുമ്പോൾ നമുക്കതിൽ 41 വോട്ട് വന്നിട്ടുണ്ട്. 95% ആളുകൾ യൂട്യൂബാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി ടാബിൽ പോൾ ക്രിയേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായി എന്ന് കരുതുന്നു. ഇനിയും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് അത് രേഖപ്പെടുത്തുക. മാത്രമല്ല ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് പറയുക. മാത്രമല്ല നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടണും കൂടി അമർത്തുക. നിങ്ങളുടെ കൂട്ടുകാരൊക്കെ യൂട്യൂബേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് കൂടി ഈ ചാനലൊന്ന് സജസ്റ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു ഉപകാരപ്രദമായ യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.